السلام عليكم ورحمة الله. بسم الله، الحمد لله، والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. بريه بطة سهود رماري سهود رماري بهمان بطة أبو هريرة رضي الله تعالى عنه نتوتي إمام بخاري تنقلهم إمام مسلم تنقلهم ريبورت جيد حديث أن امرأة سوداء كانت تقوم المسجد أو شابا ففقدها أو فقده رسول الله صلى الله عليه وسلم إلى آخر الحديث. أن امرأة سوداء ترسي أيم ഒരു കറുത്ത സ്ത്രീ كانت تقوم المسجد ആ സ്ത്രീ പള്ളി അടിച്ചു ആരുമായിരുന്നു أو شابا അതല്ല അതൊരു യുവാവാണ് എന്നും അഭിപ്രായമുണ്ട്. فقدها وفقده رسول الله صلى الله عليه وسلم آستريه اللينجل أيوابينه رسول الله صلى الله عليه وسلم أتغنوا ركّل كارناتي. فسأل عنها أو عنه أنغن رسول الله صلى الله عليه وسلم أتغنوا آستريه كرتشي اللينجل أيوابينه كرتشي أنيشيشو. فقالوا أوري برضو ما تا ده مرنا بتو بيريكم. فقال أبن رسول الله صلى الله عليه وسلم أتغنوا جوريشو أفلا كنتم آذنتموني നിങ്ങൾ എന്തെ എന്നെ അറിയിക്കാതിരുന്നത്. ഫക അന്നഹും സഗറു അംറഹ വംറഹു, ആ പള്ളി അടിച്ചു വാരുന്ന സ്ത്രീയുടെ അല്ലെങ്കിൽ ആ യുവാവിൻ്റെ കാര്യം അവർ നിസ്സാരമാക്കിയത് ചെറുതായി കണ്ടതുപോലെയുണ്ട്. ഫകാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു, ദുല്ലൂനി അലാ ഖബ്രിഹി, നിങ്ങൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ ഖബറൊന്ന് അറിയിച്ചു തരുവി. فدلوه അവര അറിയിച്ചു കൊടുത്തു. ഫസല്ല അലാ ഖബ്രിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അദ്ദേഹത്തിന്റെ ഖബറിങ്ങ നിസ്കരിച്ചു. ഫഖാ സുമ്മ ഖാല അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ഹാദിഹിൽ ഖുബൂറ മംലൂഅത്തുൻ ളുൽമതൻ അലാ അഹ്ലിഹ, തീർച്ചയായിട്ടും ഈ ഖബറുകൾ അതിന്റെ ആളുകൾക്ക് മേൽ ഇരുളിനാൽ നിറക്കപ്പെട്ടതാണ്. وإن الله ينور حالهم ترسيايم الله سبحانه وتعالى قبرغل أورك برغاشي بيچ قدكم بصفلاة عليهم نعان أورك ميل نسكي كل كند سهودر ماري سهودر ماري ونر پردان پرتا چلا كاري ملي حديث انو منسلا كان ഒരു പള്ളി അടിച്ചു വാരിയുന്ന ഒരു കറുത്ത സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷ സ്ത്രീയുവാകും. ഏതായാലും പള്ളി അടിച്ചു വാരിയിരുന്ന ഒരാൾ മരണപ്പെട്ടപ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയിക്കുന്ന കാര്യത്തിൽ അത്ര ശ്രദ്ധിച്ചില്ല. അതിപ്പോ എന്താ പള്ളിയടിച്ചു വരുന്ന ഒരാളല്ലേ എന്നുള്ളൊരു അവരെന്തോ ചെറുതായി കണ്ടതുപോലെ എന്നാണ് ആദ്യത്തിൽ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ ചിന്തിക്കണം, ഒരു പള്ളി അടിച്ചു വാരിയിരുന്ന ഒരു ആൾ, ഒരു സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ, അതിപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞ ആരാപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സാമ്രാജ്യത്തിന്റെ അധിപനാണല്ലോ, അതിന് കൊട്ടാരും സൈന്യമൊന്നും ഇല്ല എന്നല്ലുള്ളൂ. പക്ഷെ ഒരു രാജാവിനെ അണികൾ സ്നേഹിക്കുന്നതിനേക്കാൾ സ്നേഹിക്കുകയും ഒരു രാജാവ് അണികളോട് പറഞ്ഞതിനേക്കാൾ അനുസരിക്കുകയും ചെയ്യുന്ന വലിയൊരു നേതാവാണല്ലോ. ആ നേതാവ് ഇപ്പൊ ഒരു പള്ളിയടിച്ചു വരുന്ന ആളെ കുറിച്ച് അന്വേഷിച്ചോളൊന്നുമില്ലല്ലോ. അല്ലെങ്കിൽ പൊതുവേ ഇന്നത്തെ ഒരവസ്ഥ എന്താ, സ്വാദിസലമ തങ്ങൾ പഠിപ്പിച്ച ഒരു പഠനമാണ് നമ്മളോട് പഠിക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്. ആ ഒരു പള്ളി അടിച്ചു വാരി ഒരാളെ കാണാതായപ്പോ അല്ല എന്തുങ്ങൾ അറിയിക്കാഞ്ഞത്, എന്താ അറിയിക്കാഞ്ഞത് ചോദിച്ചിട്ട് വെറുതെ ഒരു വാക്കും പറഞ്ഞിട്ട് അവസാനിപ്പിച്ചതല്ല. അദ്ദേഹത്തിന്റെ ഖബർ അറിയിച്ചു തരുവീനെന്ന് പറഞ്ഞാൽ ഖബറിങ്ങ പോയി നിസ്കരിക്കുകയും നിസ്കരിച്ചതിന്റെ ശേഷം വിഷയത്തെ കുറിച്ചൊരു പ്രത്യേക പ്രസ്താവന പ്രകടിപ്പിക്കുകയും ചെയ്തു സ്വാദിസലമ ഖബർ എന്ന് പറഞ്ഞാല്. അപ്പൊ അവിടെ ആരെയും നിസ്സാരമായി കാണരുത്, പ്രത്യേകിച്ച് പള്ളിയോട് ബന്ധപ്പെട്ട പള്ളി അടിച്ചു വാരുക, പള്ളിക്ക് സേവനം ചെയ്യുക, അതൊക്കെ വലിയൊരു കാര്യമാണ്. പള്ളിയോട് ഹൃദയബന്ധമുള്ള ആളുകൾക്ക് നല്ല അരിശിന്റെ തണല് കിട്ടുന്നതാണല്ലോ. അപ്പൊ ഏത് ഒരു ഒരു വലിയൊരു രാജാവിന്റെ സ്ഥാനത്താണ് നബി, ഒരു കേവലം ഒരു പള്ളി അടിച്ചു വാരുന്ന ഒരാളെ അത്ര ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ടോ സാധാരണ പറഞ്ഞാൽ? പക്ഷെ അങ്ങനല്ല, നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ആരെയും നിസ്സാരമായിട്ട് കാണാൻ പാടില്ല. അവരെ ഖബർ ചോദിച്ചറിഞ്ഞ് നബിസ്വല്ലാ സ്വലം തങ്ങൾ പോയിട്ട് നിസ്കരിക്കണം. പിന്നീട് ആ പറഞ്ഞൊരു കാര്യം നമ്മൾ വളരെ ശ്രദ്ധിക്കണം, ഖബർ ഇരുളിലാണ്. നബിസ്വല്ലാ സ്വലം തങ്ങളാണല്ലോ പറയണത്, ഇമാം ബുഖാരി തങ്ങളും മുസ്ലിം തങ്ങളും റിപ്പോർട്ട് ചെയ്ത ഹദീസാണല്ലോ. ഖബർ ആകെ ഇരുട്ടില്ല, ഖബറാളികൾക്കു മേൽ ഖബർ ഇരുട്ടിലാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, അവിടെ അങ്ങോട്ട് പോയിട്ടുണ്ട് കിടക്കുക, പിന്നെ അതിപ്പോ മരിച്ചു പോയിട്ട് ഡെഡ് ബോഡി ഇങ്ങനെ കിടക്കല്ലേ എന്ന് പറഞ്ഞാൽ പറ്റൂല. ആ ഖബറാളികൾക്ക് ഇരുളാണെന്ന് പറഞ്ഞപ്പോ ഇരുളവർക്ക് പ്രശ്നമാവുന്ന രീതിയിൽ
അവർക്ക് അവിടെ വെളിച്ചം കിട്ടണമെന്നും ആ വെളിച്ചം മറ്റുള്ളവരുടെ പ്രാർത്ഥന കൊണ്ട് നിസ്കാരം കൊണ്ട് ആ വെളിച്ചം കിട്ടുമെന്നും ഒക്കെ റസൂലുള്ളാഹി പഠിപ്പിച്ചു. അതേപോലെ മരണപ്പെട്ടു പോയ ഒരാളെ മേലിൽ നമുക്ക് മൈ തിസ്കരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ, ഇപ്പം നമ്മുടെ നാട്ടിലൊരാൾ മരണപ്പെട്ടു, നമ്മുടെ സമയത്ത് അവിടെ നമുക്ക് എത്തിപ്പെടാൻ പറ്റില്ല. അപ്പം നമുക്ക് പിന്നെ നാട്ടിൽ പോകുന്ന അവസരത്തിൽ ആ ആളുടെ ഖബർ അന്വേഷിച്ചിട്ട് ആ ഖബറൊക്കെ പോയി തിസ്കരിക്കാം. അതാ ഖബറാളിക്ക് വലിയൊരു ഉപകാരവും കൂടിയാണ്, നിസ്കരിക്കുന്ന ആൾക്കും ഉപകാരമാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ഹദീസിൽ മനസ്സിലാക്കണം. നമ്മൾ ആരെയും ചെറുതായി കാണാൻ പാടില്ല, ആരെയും നിസ്സാരമാക്കി സംസാരിക്കാൻ പാടില്ല, ആരെയും മനസ്സുകൊണ്ട് ചെറുതായിട്ടും പരിഗണിക്കാൻ പാടില്ല. അള്ളാഹുവാണ് കാര്യങ്ങൾ സ്വീകരിക്കുന്നവർ, ഓരോരുത്തരുടെ സേവനങ്ങളും കാര്യങ്ങളൊക്കെ അള്ളാഹുവാണ് സ്വീകരിക്കുന്നത്. നമ്മളവർക്കൊരു നല്ല രീതിയിൽ കാണാം, അവർക്ക് മരണപ്പെട്ടവരോട് മൈത്രസ്കരിക്കാം, നേരെ മൈത്രത്തെ ആദരാൻ പറ്റില്ല കബറുകൾ പോയി നിസ്കരിക്കാം. ഇങ്ങനെയൊക്കെയുള്ള മാതൃകകൾ നമ്മൾ ചെയ്യുകയും നമ്മളതുകൊണ്ട് രണ്ട് ലോകത്ത് വിജയിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഇത് ഒരു ഉത്തമ ഉസ്വത്തുൽ ഹസന, നല്ലൊരു പ്രവാചക മാതൃകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി.